യോന നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് പോയപ്പോൾ ആ യോനയെ വിഴുങ്ങാൻ വലിയ മത്സ്യത്തോട് തിമിംഗലത്തോട് ദൈവം ഇടപെട്ടു. തിമിംഗലം വിഴുങ്ങി. നിനവയിൽ ആ കടൽക്കരയിൽ യോനയെ കൊണ്ട് ഛർദ്ദിച്ചു. 3 ദിവസം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് യോന അവിടുന്ന് പോകാതെ ഒരാവണക്കിന്റെ ചുവട്ടിൽ തണല് കൊണ്ടിരുന്നു, കാറ്റ് കൊണ്ടിരുന്നു. എന്നിട്ടും അവൻ പോയില്ല. ദൈവം തമ്പുരാന് പിന്നെയും അവന് വേണ്ടി ഇടപെടണം. ദൈവം നോക്കിയപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞു അവിടെ ഇല്ല. ദൈവം ആവണക്കിലേക്ക് നോക്കിയപ്പോൾ ആവണക്കിന്റെ ഇലക്കകത്ത് മനുഷ്യ കണ്ണുകൾക്ക് പോലും പിടിക്കാൻ കഴിയാത്ത ചെറിയ ഒരു പുഴു ഇരിപ്പുണ്ടായിരുന്നു. ആ പുഴുവിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ പുഴുവിനോട് ദൈവം ഇടപെട്ടു. ഒരഭിഷിക്തന് ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി കാക്കയോട് ഇടപെട്ടെങ്കിൽ, കഴുതയോട് ഇടപെട്ടെങ്കിൽ, തിമിംഗലത്തോട് ഇടപെട്ടെങ്കിൽ, കൊച്ചു പുഴുവിനോട് വരെ എന്റെ ദൈവം സംസാരിച്ചെങ്കിൽ നിന്റെ വിഷയത്തിൽ എന്റെ ദൈവം പ്രതികരിക്കാതിരിക്കുമോ? എന്റെ ദൈവം ഇടപെടാതിരിക്കുമോ? വിശ്വസിക്കുന്ന എത്ര പേർ ഇതിന്റെ നടുവിലുണ്ട്? എന്റെ തലമുറയുടെ വിഷയത്തിൽ, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രതികരിക്കും. പക്ഷേ അത് വിശ്വസിക്കാനുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകണം. അതാണല്ലോ ഏറ്റവും വലിയ പാഠ. സ്തോത്രം. വിശ്വസിക്കാനുള്ള ഒരു ഹൃദയമുണ്ടോ, അത്ഭുതം ചെയ്യാൻ ദൈവം തയ്യാറാണ്.